ॐ यो ब्रह्माणं विदधाति पूर्वं यो वै वे वेदांश्च प्रहिणोति तस्मै तगं हदेवम् आत्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये ॐ सहनावपतु सहनौ भुनक्तु सह तेजस्विनावधीतमस्तु मा विद्विषावहै शान्ति तिश्शान्तिः ॐ शांत सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ पौर्णमधः पूर्णा द पोर्णा मोदचते पूर्णस्य पूर्णमादाय पूर्हमे ओम शांति 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 ओम ईशावास्यमिदगं सर्वं यत्किञ्च जगत्यां जगत् तेन त्यक्तेन भुञ्जीथाः माकृकस्य स्वेदनम् ॐ शान्तिशान्ति शान्तेः शान्ति शान्ति भाष्यं शङ्करभाष्यं तेषाम् अकर्मशेषस्य आत्मनो याधात्म्यप्रकाशकत्वात् यादात्म्यं च आत्मनः शुद्धत्व अपापविद्वत्व ഏകത്വ നിത്യത്വ അശീര അശീ അശരീരത്വം സർവഗതത്വ ആദി വക്ഷ്യമാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ അതായത് ആത്മാവിൻ്റെ സ്വരൂപം സ്വതവേയുള്ള ശുദ്ധത്വം ഒരാഗന്ധവുമായിട്ട് വരുന്ന പാപം പറ്റാതിരിക്കുന്ന നിഷ്പാപത്വം ഏകത്വം നിത്യത്വം അശരീരത്വം സർവഗതത്വം ഈ കാര്യങ്ങൾ ഇനിയുള്ള മന്ത്രങ്ങളിൽ വിശദീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് ഇതിലെ മന്ത്രങ്ങൾക്ക് കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ആൾക്കാർ പൂക്കളും വെള്ളമൊക്കെ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ ആ സമയത്ത് ഈഷാവാസ്യം സ്വാഹ ഈശാവാസ്യമിതം സർവം സ്വാഹ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ശുദ്ധ മണ്ഡലത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇതൊന്നും അതിനുള്ളതല്ല വാസിനുള്ളതല്ല ഭാഷ്യം തച്ഛ കർമ്മണ വിരുദ്ധേം ഏവ ഏഷാം കർമ്മസു അവിനിയോഗ വീണ്ടും വിശ്വീകരിക്കുകയാണ് ഈശ്വരൻ പറയുകയാണ് ഈ മന്ത്രങ്ങൾ കർമ്മത്തിന് അനുരോധമല്ല അപ്പറഞ്ഞത് യുക്തം തന്നെയാണ് കർമ്മത്തിന് എന്ന് പറയുമ്പോൾ കർമ്മത്തിന് വേണ്ടി കർമ്മത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന കാര്യങ്ങളല്ല അത് അങ്ങനെ പറഞ്ഞത് അയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും സ്ഥാപിച്ചെടുക്കുകയാണ് അതിനുള്ള കാരണങ്ങൾ ശങ്കരാചാര്യം വീണ്ടും പറയുകയാണ് നഹ്യവം ലക്ഷണമാത്മനോം യാഥാത്മ്യമുത്പാദ്യം വികാര്യമാപ്യം സംസ്കാര്യം കർത്തൃഭോക്തൃ രൂപം കർമ്മശേഷതാ സാദ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ആത്മസ്വരൂപം അത് കർമ്മം കൊണ്ട് സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ പുരോടാശം ഇതിൽ പറയുന്നതാണ് പുരോടാശം മുതലായിട്ടുള്ള കാര്യങ്ങൾ പലതും ചേർത്തിട്ട് നമുക്ക് പ്രസാദം പോലെ പുരോടാശം ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാക്കേണ്ട കാര്യമല്ല പായസം പോലെ ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല അത് നമ്മളുടെ ബോധാതീത ബോധമണ്ഡലം വിടർത്തി അതിനകത്ത് തെളിയിച്ചെടുക്കേണ്ടുന്നൊരു പ്രരൂപമാണ് സ്വരൂപമാണ് കർമ്മ പദ്ധതികളിലൂടെ നേടിയെടുക്കേണ്ടെന്ന് കാർപ്പൻറ്റർ ആശാരി വന്ന് സിംഹത്തിൻ്റെ രൂപമുണ്ടാക്കും തടിയന്മേ നല്ല ശില്പികൾ യെസ് ശില്പികൾ ആശാരി വന്ന് വീട് ഉണ്ടാക്കും അതൊക്കെയും കർമ്മ പദ്ധതികളാണ് ഇതുണ്ടാക്കേണ്ട കാര്യമല്ല ഉള്ള കാര്യമാണ് ചുറ്റിൽ നിറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് അത് കാണുകയേ വേണ്ടു കണ്ണ് തുറക്കുകയേ വേണ്ടു ഉൾക്കണ്ണ് തുറക്കുകയേ വേണ്ടു അതിനുള്ള പ്രക്രിയയാണ് ഉള്ളത് അല്ലാതെ ഇത് കർമ്മ പദ്ധതിയിലിവിടെ തെളിയിച്ചെടുക്കേണ്ടെന്ന് മുമ്പ് പറഞ്ഞാൽ പായസം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കേണ്ടെന്ന് ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് അല്ല നമ്മുടെ ബ്രഹ്മം അവർ ഉണ്ടാക്കി തരുന്ന് കേട്ടു അപ്പോൾ അത് വാങ്ങിക്കാൻ പോവുകയാണ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയുള്ളത്ര അങ്ങനെ പല ആൾക്കാരും ഉണ്ട് കുറേ സ്ത്രീകൾ വെള്ളവസ്ത്രം ധരിച്ചു കിടക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ആരും കണ്ടാലും സംസാരിക്കുമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ കണ്ണിങ്ങനെ പിടിച്ചിരിക്കും കാണാൻ കാണാനിഷ്ടമല്ല സംസാരിക്കില്ല ആരും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൗനം പോലെയാണ് എന്തെങ്കിലും വളരെ കാര്യം നമ്മളെന്തെങ്കിലും പറഞ്ഞു എവിടെയാണ് വീട് എന്താണ് വീട് എങ്ങനെയാണ് വീട് എല്ലാ കാര്യങ്ങളും ചോദിച്ച സമയത്ത് അവസാനം അവർ പറയും ഒരു മുക്കലും മൂളലും മാത്രം ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം എങ്ങനെ ഉയർത്തിക്കൊണ്ടുതന്നെ കാണണം പത്ത് കെ പത്ത് എന്തോലെ ക്രൂരകൃത്യം ചെയ്യുന്ന പോലെ പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ മൊബൈലെങ്ങാനും ഓഫായി കഴിഞ്ഞാൽ എന്തൊരു നെട്ടോട്ടമാണ് നെട്ടോട്ടമാണെൻ്റെ ദൈവമേ അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് ഇവിടെ അവരൊക്കെ ബ്രഹ്മത്തെ സൃഷ്ടിക്കുന്ന ആളുകളാണ് ഏതൊരു റൂമിലെല്ലാവരും പിടിച്ചിരുത്തി ചുവന്ന ലൈറ്റിടും സീറോ ബൾബിൻ്റെ ചുവന്ന സീറോ ബൾബ് അത് എല്ലാവരും കണ്ണടച്ചെന്നോളാൻ പറയും അതായത് മനുഷ്യരുടെ സർവ്വവിധങ്ങളായിട്ടുള്ള കഴിവുകളെ ഇന്ദ്രിയജന്യമായിട്ടുള്ള കഴിവുകളെ കാണാനുള്ള കഴിവാണ് കണ്ണിന് കേൾക്കാനുള്ള കഴിവാണ് ശ്രോത്രത്തിന് രസനയ്ക്കുള്ള കഴിവ് വാക്കിനുള്ള കഴിവ് ഘാണിക്കാനുള്ള കഴിവ് സ്പർശിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മത്തെ പ്രാപിക്കലായി പിന്നെ ഈ ലോകത്തോട് സംവദിക്കാതിരിക്കുക നമ്മൾ ആരോടെങ്കിലും പോയിട്ട് പറയാം ഓ ഇന്നലെ നല്ലൊരു മഴവിൽ കണ്ടു കിട്ടോ ഒട്ടേ തന്നെ ഈ വർഗം പറയും എനിക്കതിനൊന്നും യാതൊരു താല്പര്യമില്ല അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ അറിഞ്ഞില്ലേ നമ്മുടെ അടുത്ത ഫ്ലാറ്റിലെ ആ കല്യാണി കല്യാണിക്കുട്ടിയമ്മ മരിച്ചു ഓ ഞാനതൊന്നും ചിന്തിക്കാറില്ല നമുക്ക് ശരിക്കേ നല്ല മുഷ്ടി ചുരുട്ടിയിട്ട് ആ മൂക്കത്തൂർ കുത്തു വെച്ചു കൊടുക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ള ആധ്യാത്മികതയുള്ള ആൾക്കാരുണ്ട് ലോകവുമായിട്ട് സംവദിക്കാതിരിക്കുക ആകാശത്ത് നോക്കി നടക്കുക അല്ലെങ്കിൽ കാൽപാദങ്ങളിലേക്ക് നോക്കി നടക്കുക പക്ഷെ അവർ ആഹാര നിഹാര വിഹാരങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ആൾക്കാരായിരിക്കും ആഹാരം കഴിക്കുമ്പോൾ പന്ത്രണ്ട് കൂട്ടം മൃഷ്ടഭോജനമേ കഴിക്കുള്ളൂ വെള്ളിപാത്രത്തിലേ കഴിക്കുള്ളു സഞ്ചരിക്കുന്നത് കാറിലെ സഞ്ചരിക്കുള്ളൂ കുഷ്യൻ വേറെ വേണം നല്ല കാറിലേ സഞ്ചരിക്കുള്ളൂ മൊബൈൽ ഫോൺ മൂന്നെണ്ണം കയ്യിലുണ്ടാവും അതൊക്കെയും അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ എക്സിബിഷനസുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെയാണ് ബ്രഹ്മത്തെ സൃഷ്ടിക്കുന്ന ആളുകൾ എൻ്റെ ഗുരു എനിക്ക് ബ്രഹ്മം തന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മണ്ണാർക്കാട് മോഹനൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന വേറെ സുഹൃത്ത് പേര് പറയുന്നു ഏഴെന്നോട് പറഞ്ഞത് സ്വാമി എനിക്ക് ബ്രഹ്മം കിട്ടിയിട്ടോ എന്ന് ബ്രഹ്മം ഞാൻ പിന്നെ ഒരു പാവ മനുഷ്യൻ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എത്ര വില വന്നു എന്ന് ചോദിച്ചില്ലാന്ന് മാത്രം അപ്പോൾ ബ്രഹ്മം സൃഷ്ടിച്ച് സൂപ്പർ മാർക്കറ്റിൽ വെക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവിടെ പറയുന്നു മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള തത്വത്തെ എന്താണ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൽ ശുദ്ധത്വം അപാപവിദ്ധത്വം ഏകത്വം നിത്യത്വം ആ സർവഗതത്വം സർവകതത്വം എന്നിത്യാദി കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഏകദേശി രൂപത്തിൽ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊഴിയ കൂടിയായിട്ടുള്ള ആത്മസ്വരൂപത്തെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഉണ്ട പോലെയോ പെട്ടിക്കകത്ത് സൂക്ഷി വെക്കാനുള്ള കാര്യങ്ങളല്ല അത് സ്വതവേ ഉള്ളതാണത് എവിടെയും എപ്പോഴും എങ്ങനെയും ഉള്ളതാണത് നമ്മളത് കണ്ടറിയാൻ മാത്രമേ വേണ്ടൂ ഒരു സ്ത്രീയും കുളക്കടവിൽ കുളിക്കുന്ന സമയത്ത് കഴുത്തിലൊരു ഏഴ് പോയിൻ്റ് മാലയുണ്ട് കുളിച്ച് മുങ്ങിയിട്ട് മേലോട്ട് കയറുന്നിട്ടെങ്കിൽ മൂട്ടിങ്ങോട്ട് മേലോട്ട് എടുത്തിട്ടു ആ കൂടുതൽ മാലയും പോയി അതിന് കാണിച്ചോട് കൂടിയിട്ട് ഈ സ്ത്രീ നെലോളിയായി ഏഴ് പോയിൻ്റെ മാലയാണ് അപ്പോൾ ഈ ചുറ്റുള്ള ആൾക്കാരെങ്കിലും കൂടി വന്ന് മണലിൽ തപ്പാൻ തുടങ്ങി അവിടെ തപ്പാൻ തുടങ്ങി ഇവിടെ തപ്പാൻ തുടങ്ങി അയ്യോ നെലോളിയായി അപ്പോൾ വീട്ടുകാരറിഞ്ഞു ഓടി വന്നു ഇവരെല്ലാവരും എവിടെയാണ് ഈ മാല പോയത് അവിടെ തപ്പുന്നില്ല അവർക്കറിയില്ല പക്ഷെ ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സംഗനാണ് പാവം കുട്ടി ഒന്നും അറിയില്ല ഇവരെല്ലാവരും വേവലാതി കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ആ കുട്ടിക്ക് യാതൊരു വേവലാതി ഇല്ല ആ കുട്ടി ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് കുറച്ചുകൂടെ ചോദിച്ചു ചേച്ചി ഇടക്ക് അഴുത്തിൽ മാല കിടക്കുന്നുണ്ടല്ലോ അതാണോ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഈ മാല പുറകോട്ട് പോയിരിക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ മാല കിടക്കുന്ന പോലെ മറ്റിങ്ങനെ താ ആഴോട്ട് പൂക്കൾ വരെ കിടന്നിരുന്നാണല്ലോ വീഴുപോ എൻ്റെ മാല ഇത് ഇവിടെയാണ് കെടുക്കുന്നത് കുട്ടി അത് കണ്ടറിഞ്ഞു കുട്ടിക്ക് വേവലാതി ഇല്ല അപ്പോൾ അവനെല്ലാം കണ്ടു അപ്പോൾ ഈ എടുത്ത് അശു എന്ന് പറഞ്ഞു ഈ മാല അവിടെ പുതിയ സൃഷ്ടമായതാണോ ആ മാല അവിടെ ഉണ്ട് ആ മാല കണ്ടില്ലെന്ന് മാത്രം പക്ഷേ ആ കുട്ടി അവിടെ ഗുരുവായി മാറി ദേ നിൻ്റെ മാല നിന്റെ കഴുത്തിലുണ്ട് പിന്നെ പിന്നെ എന്ത് കർമ്മ ചെയ്യേണ്ടത് ഏതെങ്കിലും കർമ്മം ചെയ്തിട്ടാണോ ആ മാല അവർ കണ്ടെത്തിയത് അപ്പോൾ നമ്മളറിയാതിരിക്കുന്നു അതറിയണം അറിയിലും അറിയാതിരിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് മോക്ഷവും മോക്ഷമില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം മോക്ഷം എന്ന് പറഞ്ഞാൽ അറിവ് മോക്ഷമില്ലായ്മ ഇഗ്നറൻസ് മോക്ഷം എന്ന് പറഞ്ഞാൽ അവയർനെസ് അറിഞ്ഞാൽ നമ്മൾ അവനായി മാറി അപ്പോൾ ഇവിടെ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ പുരോഢാശം എന്നൊരു വാക്ക് വാക്കുപയോഗിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഒരു ഹോമദ്രവ്യമാണ് അതിൽ അരിയുണ്ട് അതുപോലെ എള് ഉഴുന്ന് പഞ്ചസാര പിന്നെ തേനുണ്ടോ തോന്നുന്നുണ്ട് ഓ ഓവ് തേനുണ്ട് നെയ്യ് മധു നെയ്യ് ഇതൊക്കെ കൂടി ചേർന്ന് ഇളക്കുന്നതാണ് വസ്തുവത്തിലെ ഈ പുരോടാശം അതും കൂടി ഇളക്കി കഴിഞ്ഞാൽ അത് ഒരു വസ്തുമായി പുരോടാശമായി അതുപോലെ തന്നെ സോമം പോലെയുള്ള സോമരസം സോമം പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ ഉണ്ടാക്കേണ്ടതല്ല സൃഷ്ടിച്ചു വെക്കേണ്ടതല്ല മന്ത്രം മുതലായിട്ടുള്ള കാര്യങ്ങളെപ്പോലെ പുറത്ത് നിന്ന് കേട്ട് മനനം ചെയ്ത് പഠിച്ച് ഉള്ളിൽ സംഭരിച്ച് വെക്കേണ്ടതുവല്ല ഈ ബ്രഹ്മതത്വം ഭോക്തൃത്വ രൂപവും അതിനില്ല ബ്രഹ്മതത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമായിട്ട് വ്യവഹരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കർത്തൃത്വമില്ല ഒന്നിൽ നിന്നും ആവിഷ്കരിച്ചെടുക്കുന്നില്ല ഒന്നിൽ നിന്നും ആധാനപ്പെടുന്നില്ല ഒന്നിലൊരിക്കലും പ്രദാനം ചെയ്യുന്നുമില്ല അതെപ്പോഴും അതേ രൂപത്തിൽ നിൽക്കുന്നു കുടമുണ്ടായി മണ്ണ് കുടത്തെ സൃഷ്ടിച്ചതാണോ മണ്ണാണോ കുടത്തിൻ്റെ സൃഷ്ടിക്ക് ഉത്തരവാദിയായത് കുടം ഒരു സൃഷ്ടമായിട്ടുണ്ടോ ഒക്കെ ചിന്തിക്കേണ്ട വസ്തുതയാണ് മണ്ണ് മണ്ണായിട്ട് നിൽക്കുന്നു പക്ഷെ നമ്മൾ പറയുന്നു മണ്ണ് കുടം ആയിട്ട് മാറി മണ്ണ് ശ്രീകൃഷ്ണൻ്റെ പ്രതിമയായിട്ട് മാറി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് മണ്ണിനാഭാവമില്ല താൻ കുടത്തെ സൃഷ്ടിച്ചിട്ടില്ല താൻ കൃഷ്ണനെ സൃഷ്ടിച്ചിട്ടില്ല ഒരു രൂപത്തിൽ നിന്നപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ കുടമായി അത് കലമായി മംഗലിയായി നിങ്ങൾ പറഞ്ഞു മാത്രം അതിൻ്റെ കർത്തൃത്വം എനിക്കില്ല ഭോക്തൃത്വം താൻ താനായിട്ട് തൻ്റെ രൂപത്തിൽ തന്നെ എപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ദേ മറ്റൊന്നായിട്ട് മാറി ഇപ്പം ഞാൻ ആരാണെന്ന് അറിയുമോ ഞാൻ പണ്ടത്തെ മണ്ണല്ല ഞാൻ കുടമാണ് അതിൻ്റെ സന്തോഷങ്ങൾ കുടമുടഞ്ഞ ഉടഞ്ഞ അതിൻ്റെ ദുഃഖങ്ങൾ അതിൻ്റെ ഭോക്തൃത്വ രൂപങ്ങൾ ഇതൊന്നും തന്നെ പരമാത്മ തത്വവിശേഷത്തിനല്ല ആയതിനാൽ ആത്മസ്വരൂപം കർമ്മം മൂലം കർമ്മ മുഖേന ശേഷിക്കുന്ന നിർമ്മിക്കുന്നതല്ല അഥവാ സിദ്ധിക്കുന്നതല്ല എന്ന് സത്യം ഓം പൂർണമദ് പൂർണമിതം പൂർണ്ണാദ് പൂർണ്ണമുദച്ച പൂർണ്ണ പൂർണ്ണമാധായ പൂർണ്ണമേവാവശിഷ്യത ओम शांति 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 ओम श्री गुरुभ्यो नमः हरि ओम